ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഫി. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ഒരുവിധ ആൾക്കാരൊക്കെ മധുരം നല്ല ഇഷ്ടമായിരിക്കും. അപ്പം ദാ മുന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗുലാം ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഗുലാം ജാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഗുലാം ജാം പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗുലാം ജാം തിന്നണം തോന്നിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഗുലാം ജാം റെസിപ്പി ബ്രെഡ് കൊണ്ട് ഒരു രണ്ട് ചേരുവകൾ ചേർത്ത് കണ്ട് എങ്ങനെയാണ് നമുക്ക് ഗുലാം ജാം ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഫി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി ഗുലാം ജാമിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ ഗുലാം ജാം ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡായിട്ടാണ്. പല രീതിയിലും ഗുലാം ജാം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും ആർക്കിങ്ങനെ ഗുലാം ജാം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനിതാ ഇപ്പോൾ നമ്മളൊരു 10 ബ്രെഡോടെ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര ആണോ ഉണ്ടാക്കണ അനുസരിച്ചുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ കുറക്കുക, കൂട്ടെന്തൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ 10 ബ്രെഡ് കൊണ്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഈ സൈഡിലുള്ള ഈ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാക്കിയിട്ട് സൈഡത്തൊക്കെ ഒഴിവാക്കിക്കോ. അല്ല, കഴിഞ്ഞിട്ട് ഒഴിവാക്കാം. അല്ലാതെ ഇത് സൈഡത്തെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുലാം ഉണ്ടാക്കുമ്പോൾ വേറെ കളറായിട്ട് മാറും. സൈഡത്തൊക്കെ ഒഴിവാക്കിക്കോ. ഈ കളറുകളൊക്കെ ഒഴിവാക്കണം, കട്ട് ചെയ്ത്. ഇനി എന്താ ചെയ്യണം, നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഇതെന്ത് ചെയ്യാൻ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കയ്യോണ്ടോ മിക്സിയിലിട്ട് വേണം എങ്ങനെ ചെയ്ത് പൊടിച്ചെടുക്കുക. ചെറിയ പീസാക്കി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തരാം. അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാറിലിട്ടിണത്, അത് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ നല്ലോന്ന് പൊടിച്ചെടുത്തുകാണ്ട് വരാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്ത് വന്നാണ് ഇപ്പോൾ. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ മാത്രം ചേർക്കുക. ആവശ്യത്തിനുള്ള പാൽ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, പുട്ടിന് നനച്ചെടുക്കണ മാതിരി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നനച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കട്ടോ. ഓവർ പാൽ ഒഴിച്ചാൽ പിന്നെയും നമ്മൾ ബ്രെഡിൻ്റെ ഇത് ചേർക്കേണ്ടി വരും. അപ്പോൾ എന്ത് പറ്റ ലൂസാവും, ആ ലൂസിൽ ആകരുത്. നമ്മൾ പുട്ടിന് നനക്കണ ആ ഒരു രീതിയിൽ നമുക്ക് പുടിച്ചു കഴിഞ്ഞാൽ പുടുത്തം കിട്ടണം. ആ രീതിയിൽ എന്ത് ചെയ്യുക, നല്ലോ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ നല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര രീതിയിൽ ചെറിയ 5-6 മിനിറ്റ് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതിനുള്ളിലൊക്കെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി പാലുവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കഴിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെസ് കുഴച്ചെടുത്തിട്ട് നല്ലോം ഒരു 5-6 മിനിറ്റ് കുഴച്ചെടുക്കും. അപ്പോൾ നമ്മൾ നല്ലോണം അത് കുഴച്ചു കിട്ടാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര കുഴക്കാൻ പറ്റും അത്രത്തോളം കുഴച്ചോളി. കുഴക്കുന്നതനുസരിച്ച് ഈ സാധനം നല്ല സോഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വെച്ചാൽ എടുക്കുന്നതനുസരിച്ചുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്രയാണോ ഇതിൻ്റെ ബോളിൻ്റെ ആകൃതി വേണ്ടത് അനുസരിച്ചുള്ള ഇത് പിടിക്കുക. കുറച്ചിച്ച് എത്ര വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് എടുക്കുക. അപ്പോൾ എന്താ, നമ്മൾ ബോൾ പിടിക്കുമ്പോൾ നല്ലോ കനത്തിൽ പിടിക്കണം. നല്ലോ പിടിച്ച് അമർത്തിൻ്റെ ശേഷം കൈയിൻ്റെ ഉള്ളിലിട്ടുകാണ്ട് അമർത്തിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, കളീൻ്റെ സണ്ട് സണ്ടറിന് കയ്യിലിട്ടുകയാണ് അമർത്തിൻ്റെ ഉരുളായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ള സാധനം അടിപൊളിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഒരു വിളിച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വിളിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ ഇത് പൊട്ടും. അപ്പം അതിനെന്താ ചെയ്യുക, നല്ലോണം കയ്യിൽ അമർത്തിയിട്ട് ഇങ്ങനെ ഉരുളിലിറക്കി കൊണ്ടുവരണം ഉസാറായിട്ട്. അപ്പോൾ ഇതാ ഇത് റെഡി ആക്കണ്. അപ്പം ഇനി ഇതാ ബാക്കിയുള്ളതും ഇതേപോലെ ഉരുക്കിയെടുക്കുക. ഏകദേശം നമുക്കിപ്പോൾ ഇതാ ഫുള്ള് ഉരുക്കിയെടുത്തിന് ഏകദേശം ഒരു 10-12 ബോളുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ചെറിയതോ വലുതൊക്കെ ആക്കട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡി ആക്കാം. അപ്പം ഷുഗർ സിറപ്പ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതും കൂടി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് പൊരിച്ചെടുക്കാനുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അവരെ റെസ്റ്റിന് നിൽക്കുക. ഇനി നമ്മളിത് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുക. ഏകദേശം ഞാൻ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തേനെ. അപ്പോൾ അതേപോലെ തന്നെ 100 മില്ലി വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് ആദ്യം ഒന്ന് നല്ലോണം നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. നല്ലോ നല്ല ചൂടിൽ കിടന്ന് ഒന്ന് തിളച്ച് വരട്ടുക. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് നമുക്കൊന്ന് പുടിച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് നോക്കിയാൽ നമുക്കൊരു 1 നൂൽ പരുവത്ത് കിട്ടണത്. അപ്പോളത് സിറപ്പല്ല ഇതിലായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സിറപ്പ് വെറും വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിടുന്ന ഗുലാം ജാമൊക്കെ കിട്ടാതെ തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും, അത് നല്ല രീതിയിൽ കിട്ടില്ല.
പൈനാപ്പിൾ നല്ല സിറപ്പ്, ഏകദേശം ഇതിൻ്റെയൊക്കെ സിറപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കട്ടി ഇതിൽ കിട്ടണം കനത്തിൽ. അത് നല്ല ഒപ്പത്താൽ തിളച്ച് വന്നിരുന്ന് എന്ത് ചെയ്യുക, ഏകദേശം തീയ് കുറച്ച് വെച്ചിട്ട് എന്താ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുമ്പോൾ സിറപ്പ് ഒന്നും കൂടി ഒരു വെള്ളം മറ്റേ കുറഞ്ഞ് കുറച്ചൊരു കട്ടി കനത്തിലും കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് ചുവക്കും വാണിട്ട് ചെറിയൊരു പുളിപ്പേ കയറും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ അങ്ങനെ തന്നെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലൈം സോൾട്ടിൻ്റെ ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് കറാമ്പോ രണ്ട് ഏലക്കായ കെട്ടെടുത്ത് കണ ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഈ സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ചൂടാറാൻ വെച്ച് ഒന്നുകൂടി ഇത് തണുത്ത് എന്തോ നമുക്കൊരു ഏകദേശം വെള്ളം പറ്റി നല്ലൊരു കട്ടിങ് കനത്തിനും കിട്ടും. അപ്പോൾ ഏകദേശം ഇവിടെ സിറപ്പ് റെഡി ആക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഗുലാം ജാമു പൊരിച്ചെടുക്കുക. സിറപ്പ് കൂടെ റെഡി ആക്കണ്ട, സിറപ്പ് കണ്ടിട്ട് നമ്മൾ നല്ല കനത്തിൽ കണ്ടില്ലേ, ഈ ഒരു ഇത് വേണം ഇതൊക്കെ കിട്ടാനേ സിറപ്പ്. അപ്പോഴേ നമ്മളെ ഗുലാം ജാമു ആണെങ്കിലും ജിലേബി ആണെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതായത് കുനാഫിക്കൊക്കെ ഈ ഒരു കട്ടിങ് കനം വേണം. അപ്പോൾ ഞാനിതാ വളരെ അടി കനമുള്ളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് എന്താ ആവശ്യത്തുള്ള സൺഫ്ലവറോ പാമോലോ ഏതാച്ചും എടുത്തുള്ള വയ്ക്കുക. അപ്പോൾ ചെറിയ ചൂടിൽ കിടന്നിട്ട് വേണം എണ്ണ ചൂടാക്കി കിട്ടാനിട്ടാണ്. പെട്ടെന്ന് എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചട്ടി കിടുമ്പം തന്നെ നമ്മളാ ബോളൊന്നായിട്ട് വേഗം കളറ് മാറി അത് ഉള്ളു വേവുന്നതിനും പുറം കളറ് വൈകടാകെ ഒരു കാണാൻ രസമില്ലാത്തൊരു തോതിലേക്കാരം. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന് കണ്ട് ചൂടായിയാണ് ഇതിനെ. ഇപ്പോൾ അതാ നമ്മളെ എണ്ണയ്ക്ക് ഏകദേശം ചെറിയ തീയിൽ കിടന്ന് ചൂടായി നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒറ്റടിക്കന്നെ അതിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിരിക്കണം. അപ്പോൾ മുങ്ങാനുള്ള എണ്ണ വാണിട്ടത് ചെറിയ തീയിലിട്ട് കണ്ട് ഇനി എന്ത് ചെയ്യുക, നമുക്കിതൊന്നൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ കളർ ഏകദേശം ഈ ചെറിയ തീയിലൊക്കെ എടുക്കുമ്പോഴേ ഇത് ഉള്ളും പുറം ഒരേ വേവ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ തീയാവുമ്പോൾ പുറം ആണ് കളർ ഒടിക്കും കഴിയും, ഉള്ള് വെന്തും കിട്ടില്ല. അപ്പം സാവധാനത്തിൽ ടൈം എടുത്ത് ചെയ്യേണ്ട സംഗതിയാണിത്. അപ്പം എന്ത് ചെയ്യുക, ഇട്ടെടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഒന്നെണ്ണ ഇളക്കി കൊടുത്ത് കാണും. വല്ല വല്ല ഇളക്കണം, അല്ലാഞ്ഞാൽ ഇട്ടൊന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സാധനം പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നല്ലോണം ചെറിയ തീയിൽ കിടന്ന് കണ്ട് സാവധാനത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ കിടന്നിട്ടുള്ള കളറാണ് ഇപ്പോൾ ഇതിട്ടാ കണ്ടില്ലേ, കഴിച്ച് നല്ല എണ്ണയിൽ മുങ്ങണ രീതിയിൽ വേണ്ടത് നിൽക്കാൻ. അപ്പോൾ അതിനത്ര എണ്ണ വെച്ച് കൊടുക്കണം. അത് ഞങ്ങൾ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒന്നും കൂടി ഒരു മൂന്നാല് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ സാധനം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് പോര്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പൊക്കെ ഇത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഏകദേശം ഒരു ഇത്രയൊക്കെ എടുക്കണം, അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കിട്ടോ. രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂർ എത്ര ആണെങ്കിൽ ഇട്ടേക്കാൾ ഇഷ്ടാനുസരണം എത്ര ഇട്ടേക്കാം. അതാ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഏകദേശം കളറായി കഴിഞ്ഞാൽ ഇപ്പം എന്താവും തരാം, ഈ ഒരു വേവിക്കുന്ന നമുക്ക് ഉള്ളും പുറക്കും ഒരേ ഇതിൽ വന്ന് കിട്ടും. കണ്ടില്ല സാവധാനത്തിൽ കിടന്നുള്ളത് വേണം, ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ കേട്ടോ. ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കൂടി മാറ്റാം. അപ്പോൾ ഏകദേശം ഇൻഷാല്ലാ ഏകദേശം ഒരു എട്ട് ഒമ്പത് മിനിറ്റോളം വേവിച്ചെടുത്തായിട്ട് അത് കണ്ടി നല്ലൊരു അടിപൊളി കളറാണ്. ഇനി കളർ കൂട്ടാൻ കൂടുന്നും വേണ്ട, നല്ല സൂപ്പർ കളർ. അപ്പോൾ ഇനി തീ ഓഫ് ആക്കുക. നമുക്കിത് എന്ത് ചെയ്യുക, എണ്ണയിൽ നിന്ന് കൂരി മാറ്റിയിട്ട് വേറെ പ്ലേറ്റേക്ക് ആദ്യം അരച്ച് ഒന്ന് ഒരു പ്ലേറ്റേക്ക് മാറ്റുക. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാം ജാമു. ഇതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് എന്ത് ചെയ്യുക, നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റ് കഴിച്ച് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളത് നമ്മുടെ ഷുഗർ സിറപ്പ് മുമ്പുണ്ടാക്കി ഷുഗർ സിറപ്പ് ഇത് മാറ്റുകയാണ്. ഇനി എന്ത് ചെയ്യുക, ഷുഗർ ഇത് നമ്മളെ ഗുലാം ജാമു മുങ്ങണ രീതിയിൽ വേണ്ടോ സിറപ്പ് ഉണ്ടാകാൻ. അപ്പോളതിന് നല്ല ഈ സിറപ്പൊക്കെ പിടിച്ച നല്ല ടേസ്റ്റിൽ കിട്ടും നമുക്കിത്. ഇനി ഇത് എന്ത് ചെയ്യുക, ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഇതിൽ എടുക്കട്ടെ. അപ്പോളത് ഇതൊക്കെ പിടിച്ച് അഞ്ചാറ് മണിക്കൂറോ രണ്ട് മണിക്കൂറോ എത്ര വെച്ചാൽ എത്ര അത് എണ്ണയ്ക്ക് എടുക്കണേ, ഈ സോറി സിറപ്പൊക്കെ എടുക്കും, അത്രയും ഇതിൻ്റെ ടേസ്റ്റും സോഫ്റ്റും നമുക്ക് കിട്ടല് അടിപൊളിയായിട്ട് നല്ല അടിപൊളി. അപ്പോൾ ഇൻഷാല്ലാ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, അവിടെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ സോഫ്റ്റ് ഉണ്ടോ എണ്ണ കണ്ടില്ല, കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് തരുന്ന ഒറ്റയടിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അത് നമ്മളെ ഷുഗർ സിറപ്പിലിട്ടുകൊണ്ട് അത്രയും നേരം സോഫ്റ്റും കാര്യങ്ങളും ആയി, എല്ലാം ഉള്ളിലൊക്കെ എല്ലാം സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിക്കാറാം.
അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇടുന്ന ടേസ്റ്റ് ചെയ്യണ ഒന്നും കേട്ടോ, മധുരമായി നമ്മൾ വല്ലാതെ നിൽക്കുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, വളരെ കൂടുതൽ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.